വനംവകുപ്പ് മന്ത്രിയെ എടോ മന്ത്രി എന്ന് വിളിച്ച് എം എം മണി തന്റെ പ്രസംഗം ശ്രദ്ധിക്കാതിരുന്നപ്പോഴാണ് എം എം മണി ഇങ്ങനെ സംബോധന ചെയ്തത്. ഇപ്പോൾ എം എൽ എ അല്ലേ? എടോ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഇവിടെ ഒന്നും ആരും കയ്യേറിയില്ല. തന്റെ പേര് വനസൗഹൃദ സദസ്സിൽ നിന്നും ഒഴിവാക്കിയത് മനഃപൂർവ്വമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും വിമർശനം. പരിശോധിക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ജെയ്നസ് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയ്ൻ, എന്താണ് ആ സദസ്സിൽ നടന്നത്? ഒരു വിവാദമൊക്കെ ഉയർന്നു, പേര് വന്നില്ല എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനവും ഒക്കെ നൽകിയല്ലോ. മന്ത്രിയുടെ പ്രതികരണവും എങ്ങനെയായിരുന്നു? ഈ ഇന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പങ്കെടുക്കുന്ന വനസൗഹൃദ സദസ്സ് മൂന്നാറിൽ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ആ പരിപാടിയിലേക്ക് ഉടുമ്പൻചോല എം എൽ എ ആയിട്ടുള്ള എം എം മണിയുടെ പേര് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയെ ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി. അതിന് പുറമെ മന്ത്രിയെ പ്രതിനിധാനം ചെയ്യുന്ന എൻ സി പി അടക്കമുള്ള പാർട്ടികളുടെ ജില്ലാ ഭാരവാഹികൾ അടക്കം ഉള്ളവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ടായിരുന്നു. ഇതാണ് എം എം മണിയെ പ്രകോപിപ്പിച്ചത്. കടുത്ത ഭാഷയിലാണ് അദ്ദേഹം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വനംവകുപ്പിനെയും വിമർശിച്ചത്. ഒരു ഘട്ടത്തിൽ എടോ മന്ത്രി എന്ന് വരെ സംബോധന ചെയ്യുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം നീണ്ടു. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് സ്ഥിരമായി താൻ വനംവകുപ്പിനെ കടുത്ത വിമർശനം നടത്തുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ തന്നെ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു എന്ന വിമർശനമാണ് എം എം മണി ഉന്നയിക്കുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്ത് വനംവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണവും വന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് വകുപ്പ് മന്ത്രി സമ്മതിക്കുന്നുണ്ട്. എന്നാൽ എന്ത് എങ്ങനെയാണ് അത് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. എന്നാൽ മനഃപൂർവ്വം ഇത്തരത്തിൽ വീഴ്ച വരുത്തിയത് അല്ലെങ്കിൽ ഒഴിവാക്കിയതല്ല എന്ന ഒരു വിശദീകരണവും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട്. ശരി, ജെയ്നസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.